ഈ നവീകരിച്ച റിപ്പോർട്ടർ ചാനലിനെ ഞങ്ങൾക്ക് തോന്നുന്നത് ലെഫ്റ്റ്റൈറ്റ് വോയിസ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതിനെ നമുക്ക് ട്രീ കട്ടർ ചാനൽ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ യോജിക്കുക. മരമുറി ചാനൽ, കാരണം അതിൻ്റെ മുതലാളിമാർ അഗസ്റ്റിൻ ബ്രദേഴ്സാണല്ലോ. മരമുറി തട്ടിപ്പ് കേസിലെ ഈ ടി മരങ്ങൾ, ചന്ദനമരങ്ങൾ മുറിച്ച് കടത്തിയ കേസിലെ പ്രതികളാണല്ലോ ഇതിൻ്റെ മുതലാളിമാർ. മുതലാളിമാർ ശരിക്കും അവരല്ല, അവരുടെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. അതാരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം, അതിൻ്റെ ബന്ധങ്ങൾ വേറെയാണ്. അപ്പോൾ ഈ ട്രീ കട്ടർ ചാനൽ, റിപ്പോർട്ടർ ടി വിയുടെ പേര് ട്രീ കട്ടർ ചാനൽ എന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്, മരമുറി ചാനൽ. ഈ മരമുറി സഹോദരന്മാർക്കെതിരെ അഗസ്റ്റിൻ ബ്രദേഴ്സിനെതിരെ റവന്യൂ വകുപ്പ് റിക്കവറി നടപടി തുടങ്ങി 8 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊന്നും റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ചയേ അല്ല. അവിടെ കൂടിയിരുന്ന് നാടകം കളിക്കുന്ന ചിലരുണ്ട്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ 35 കൊല്ലം മാധ്യമ മേഖലയിൽ പണിയെടുത്തതുകൊണ്ട്, മാതൃഭൂമിയിലും കൈരളിലും മനോരമയിലും ഒക്കെ പണിയെടുത്തതുകൊണ്ട് ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. നികേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, ഇവരൊക്കെ കൈരളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. പിന്നെ അരുൺകുമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന നികേഷ്, ഈ ഒരു സുജയ പാർവതി. ഈ ഒരു സംഘം കളിക്കുന്ന നാടകം, റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്നിട്ട് ഈ മരമുറി ചാനലിൽ വന്നിട്ട് കളിക്കുന്ന നാടകം, ഇത് മലയാളികൾക്ക് മനസ്സിലാകില്ല എന്നുള്ള പൊട്ടത്തരം എന്താണ് ഇവർ വിചാരിക്കുന്നത്? മലയാളികൾ ബുദ്ധിമാന്മാരാണ്. നിങ്ങൾ കളിക്കുന്ന പൊറോട്ട് നാടകം എന്താണെന്ന് കൃത്യമായിട്ട് മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ഈ ദേശീയ തലത്തിൽ വൃത്തികെട്ട ഒരു മാധ്യമ സംസ്കാരം ഉണ്ടാക്കിയ അർണവ് ഗോസ്വാമിയെ പോലെ കേരളത്തിൽ ഏറ്റവും വൃത്തികെട്ട മാധ്യമ സംസ്കാരം ഉണ്ടാക്കിയ വ്യക്തിയാണ് നികേഷ് കുമാർ, എൻ്റെ സുഹൃത്തു കൂടിയാണ്. എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയില്ല. അദ്ദേഹം ചെയ്യേണ്ടത് വല്ല അഭിമാനവും സ്വാഭിമാനവും ഉണ്ടെങ്കിൽ ഈ പണി നിർത്തി പോവുക, ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന്, മരമുറി ചാനലിൽ നിന്ന് പോവുക. നിങ്ങൾ എന്ത് നാടകങ്ങളാണ് കളിക്കുന്നത്? ഇത്രയും വലിയൊരു കേസ് വന്നിട്ട് നിങ്ങളുടെ ചാനലിൽ ചർച്ച ചെയ്യണം? മുതലാളിമാരല്ലേ, ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കി എല്ലാം ഇട്ട് അലക്കാം, കരുവന്നൂരും മറ്റേ മറിച്ചെല്ലാം ഇട്ട് അലക്കാം, ഇത് മാത്രം അലക്കാൻ പറ്റില്ല. ഈ നികേഷ് കുമാറിൻ്റെ കേസ് എനിക്ക് നേരിട്ടറിയാവുന്നൊരു കാര്യം ഇവിടെ പറയുകയാണ്, നികേഷ് എന്താണ് എന്നുള്ളത് കൊണ്ട്. അതായത് ഞാൻ കോഴിക്കോട് കൈരളി ടിവിയിൽ കൈരളി മലബാർ മേഖലയുടെ മേധാവിയായിട്ട് ചീഫായിട്ട് കോഴിക്കോട്ടിരിക്കുമ്പോഴാണ് ഐസ്ക്രീം പാർലർ കേസ് വരുന്നത്. കുഞ്ഞാലിക്കുട്ടി രാജിക്ക് വേണ്ടി വന്ന കേസ്, അതായത് 2003-04 കാലഘട്ടം. അന്ന് കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിലെ UDF മന്ത്രിസഭയിലെ വ്യവസായ IT മന്ത്രിയാണ്, അറിയാമല്ലോ. അപ്പൊ ഈ ഐസ്ക്രീം പാർലർ കേസിൽ, പെൺവാണിഭ കേസിലെ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിനകത്ത് ഇന്ത്യ വിഷന് ഒരു പങ്കുണ്ട്. അന്ന് ഇന്ത്യ വിഷന്റെ മേധാവിയാണ് നികേഷ് കുമാർ. പിന്നെയാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത്. പിന്നെ ഇപ്പം അത് മരമുറി ചാനലായിട്ട് മാറി. അന്ന് ഈ വാർത്ത, ഈ റജീനയുടെ വെളിപ്പെടുത്തൽ, കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളുടെ വെളിപ്പെടുത്തൽ റജീന നടത്തുന്നത് ഷൂട്ട് ചെയ്ത പിന്നെ 3 ചാനലുകൾ അന്ന് എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും വന്നില്ല, മറ്റ് പത്രങ്ങൾ വന്നില്ല. അന്ന് അത് ഷൂട്ട് ചെയ്ത 3 ചാനൽ, 1 കൈരളി TV, ഞാൻ, 2 ഇന്ത്യ വിഷൻ, 3 ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൻ്റെ കോഴിക്കോട്ടെ സ്റ്റുഡിയോയിലാണ് റജീനയുടെ വെളിപ്പെടുത്തൽ ഷൂട്ട് ചെയ്തത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് 5 മണിക്ക് മുമ്പായിട്ട്, 4:30 ഷൂട്ട് ചെയ്തിട്ട് അന്ന് ന്യൂസ് ചാനലുകളും ലൈവ് 24 ഇന്ത്യ വിഷൻ മാത്രമേ ഉള്ളൂ. കൈരളിക്ക് അന്ന് 3 ബുള്ളറ്റിനേ ഉള്ളൂ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഏഷ്യാനെറ്റിലും 3 ബുള്ളറ്റിൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഏഷ്യാനെറ്റിൻ്റെ ബുള്ളറ്റിൻ 6 മണിക്ക്, വൈകിട്ട് പ്രധാന ബുള്ളറ്റിൻ വൈകിട്ട് 6:30. കൈരളിയുടെ ബുള്ളറ്റിൻ 7 മണിക്ക്, പ്രധാന വാർത്ത വൈകിട്ട് 7 മണിക്ക്. ഇന്ത്യ വിഷൻ ഓരോ മണിക്കൂർ ഇടപെട്ട് ലൈവ് അപ്ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിഷൻ്റെ കോഴിക്കോട് ബ്യൂറോ ചീഫ് ബഷീർ, ഈ
റെജിനയുടെ വെളിപ്പെടുത്തൽ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നു, കൈരളിയുടെ കോഴിക്കോട് ചെറുകുട്ടി റോഡിലുള്ള ഓഫീസിൽ വന്നു. വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഋഷി നമുക്ക് ഇതെന്താ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ബഷീറെ, എം പി ബഷീറിനോട് ഞാൻ പറഞ്ഞു, ബഷീറെ ഇനി ആദ്യ ബുള്ളറ്റിൻ നിങ്ങളുടേതാണ് 5 മണിക്ക്, ഞങ്ങളുടെ ന്യൂസ് 7 മണിക്കുള്ളൂ, 6:30 ഏഷ്യാനെറ്റിൻ്റെ ബുള്ളറ്റിൻ ഉണ്ട്, അപ്പം നിങ്ങൾ ആദ്യം ഇത് ബ്രേക്ക് ചെയ്യണം. അപ്പം ബഷീർ പറഞ്ഞു, ഞാനിതിപ്പം നേരത്തെ അയച്ചു കഴിഞ്ഞാൽ ഇത് നികേഷ് ഇടപെടി ഇത് കൊടുക്കില്ല, പക്ഷെ വാർത്ത കൊടുക്കാൻ എന്താ വഴി? ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബുള്ളറ്റിൻ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് 4:55 നിങ്ങൾ ഡെസ്കിൽ വിളിച്ചിട്ട് പിന്നെ ന്യൂസ് വായിക്കുന്ന ആളിനോട് ഇങ്ങനെയൊരു വാർത്ത വരുന്നുണ്ട്, ഞാൻ ലീഡ് തരും, ഇൻട്രോ, ബാക്കി ഞാൻ ലൈവിൽ നിൽക്കും. അപ്പോൾ ഇന്ത്യ വിഷൻ ലൈവ് കോഴിക്കോടും ചെയ്യാൻ പറ്റും, ലൈവിൽ നിൽക്കും എന്ന് പറഞ്ഞു. ഇപ്പം നികേഷ് ഇതൊന്നും അറിയുന്നില്ല, അന്ന് ഇന്ത്യ വിഷൻ ചെയർമാൻ മുനീർ ആണ്, എം കെ മുനീർ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇത് പ്ലാൻ ചെയ്യുന്നു, 4:55 എം പി ബഷീർ കൊച്ചി ഡെസ്കിലേക്ക്, ഇന്ത്യ വിഷൻ ഡെസ്കിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഇതാണ് ഇൻട്രോ, ഇത് വേഗം എഴുതി ഡെസ്ക് ന്യൂസ് റീഡർക്ക് കൊടുക്കുക, ഒരു പെൺകുട്ടിയാണ് ന്യൂസ് വായിക്കുന്നത്. ഡെസ്ക് ഇരിക്കുന്ന ജൂനിയർ റിപ്പോർട്ടർ ഇൻട്രോ ലീഡ് എഴുതിയെടുക്കുന്നു, കൊണ്ട് 5 മണിക്ക് ന്യൂസ് പറഞ്ഞ് ഫസ്റ്റ് വാർത്തയായിട്ട് ഈ പെൺകുട്ടി ഇത് ആങ്കർ വായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ലൈവിൽ കോഴിക്കോട്ട് നിന്ന് എം ബി ബഷീർ ചേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബോംബ് ആദ്യം പൊട്ടുന്നത്. ഈ ബോംബ് പൊട്ടിച്ചതിനകത്ത് നികേഷിനോ മുനീറിനോ ഒന്നും യാതൊരു പങ്കുമില്ല. ബഷീറും ഞാനും കൂടെ തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു സംരംഭമാണിത്, ഒരു പരിപാടിയാണിത്. അങ്ങനെ 5 മണിയുടെ ബുള്ളറ്റിൽ ഇന്ത്യ വിഷനിൽ ബോംബ് പൊട്ടുകയാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റെജിനയുടെ വെളിപ്പെടുത്തൽ. അത് കഴിഞ്ഞ് ഭൂകമ്പമായി. കുഞ്ഞാലിക്കുട്ടി അന്ന് പിന്നെ മുംബൈ എയർപോർട്ടിലേക്കാണ്, ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടി, മറ്റേ ഈ പറയുന്ന പെരുന്നാൾ സമയമാണ്, മെക്കയിൽ പോകാൻ വേണ്ടിയുള്ള ജിദ്ദ വിമാനത്തിൽ കയറാൻ വേണ്ടി പുള്ളി മുംബൈയിലിരിക്കുന്ന സമയമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്, ബോംബ് പൊട്ടുന്നത്. പൊട്ടി ബോംബ്, ഇന്ത്യ വിഷനി വന്നു കഴിഞ്ഞു. ഇപ്പം നികേഷ് ഇത് കണ്ടിട്ട് പെട്ടെന്ന് ബഷീറിനെ വിളിക്കുന്നു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആ വിഷയം അവിടെ അങ്ങനെ പോകുന്നു. 6 മണിക്ക് വാർത്തയിൽ അത് കില്ല് ചെയ്യപ്പെട്ടു, ഇന്ത്യ വിഷനിലെ വാർത്ത കില്ല് ചെയ്യപ്പെട്ടു. ആലോചിക്കണം, അതായത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള റെജിന വെളിപ്പെടുത്തൽ കില്ല് ചെയ്ത ആളാണ് നികേഷ് കുമാർ, അന്നത്തെ അതിൻ്റെ മേധാവി, ന്യൂസ് മേധാവി. പിന്നെ ഒരു ബുള്ളറ്റിലും ഇന്ത്യ വിഷനിൽ ഈ വാർത്ത വന്നിട്ടേ ഇല്ല. ഒരു 6:30 ഏഷ്യാനെറ്റിൻ്റെ കോഴിക്കോട്ടെ റിപ്പോർട്ടർ ബ്യൂറോയിലെ റിപ്പോർട്ടർ ദീപ എന്നെ വിളിക്കുന്നു, ഋഷി ഞാൻ വാർത്ത ചെയ്തയച്ചു, പക്ഷേ ഏഷ്യാനെറ്റിൽ വരില്ല, ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് അന്ന് ഏഷ്യാനെറ്റ് ചെയർമാൻ ഇടപെട്ടു, റെജി മേനോൻ, മനസ്സിലാക്കണം, റെജി മേനോൻ ഇടപെട്ട് പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റില്ല, ഈ വാർത്ത തൽക്കാലം മാറ്റിവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഏഷ്യാനെറ്റിലും വരത്തില്ല, നിങ്ങൾ കൊടുക്കുമോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എഡിറ്റർ ജോൺ ബ്രിട്ടാസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, ബ്രിട്ടാസ് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്, ഞങ്ങൾ ഈ വാർത്ത ഫസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഞങ്ങൾ 7 മണി ബുള്ളറ്റിൽ കൊടുക്കും, ബ്രിട്ടാസ് എല്ലാം ഉറപ്പും തന്നിട്ടുണ്ട്, ഞാൻ ഈ വാർത്ത അയക്കുന്നതിന് മുമ്പ് ഞാൻ ബ്രിട്ടാസായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവിടെയാണ് ഞാൻ ബ്രിട്ടാസിനെ ഏറ്റവും ബഹുമാനിക്കുന്നത്. കാരണം എഡിറ്റർ എന്ന നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ട് എന്നോട് പറയാം, ഋഷി ഫുൾ സപ്പോർട്ട് നമ്മളിത് കൊടുത്തിരിക്കും, ഫസ്റ്റ് വാർത്തയായിട്ട് കൊടുത്തിരിക്കും. അങ്ങനെ ഞാൻ 2.5 മിനിറ്റ് വലിപ്പമുള്ള നീളമുള്ള വീഡിയോ ഈ എക്സ്ക്ലൂസീവ് സാധനം പോലെ ചെയ്ത് അയക്കുന്നു കോഴിക്കോട്ട് നിന്ന്, അത് കൈരളിയുടെ 7 മണി ബുള്ളറ്റിൽ കൃത്യമായിട്ട് വരും. ഇതിനിടയ്ക്കൊരു ഫോൺ കോൾ വന്ന്, 6:30 ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇത് വരുന്നില്ല എന്ന് കണ്ടിട്ട് 6:30 ആയപ്പം എനിക്കൊരു കോള് വരുന്നു, അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പിന്നെ എം കെ മുനീറിൻ്റെ കോള് വരുന്നു. മുനീർ ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെ വിളിച്ചിട്ട് മുനീർ ചോദിക്കുന്നു, അന്ന് അദ്ദേഹം മന്ത്രിയാണ്, എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഋഷി അത് ഇന്ത്യ വിഷനിൽ അത് വന്നത് ആകെ പ്രശ്നമായി, പിന്നെ അത് ബുള്ളറ്റിൽ നിന്ന് അത് കട്ട് ചെയ്തു, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ച് ഭയങ്കര പരാതി പറഞ്ഞു, മുംബൈയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോയിരിക്കുന്ന എയർപോർട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, പിന്നെ അപ്പോൾ ഇന്ത്യ വിഷ ഇനി വരത്തില്ല, പിന്നെ ഏഷ്യാനെറ്റും കൊടുക്കുന്നില്ല എന്ന് കേട്ടു, നിങ്ങൾ കൊടുക്കുമോ? എം കെ മുനീറിൻ്റെ ചോദ്യമാണ്, നിങ്ങൾ കൊടുക്കുമോ? അപ്പം ഞാൻ ചോദിച്ചു, മുനീർ സാഹിബ് പിന്നെ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്,
വരും, വാർത്ത വരും. ഓ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുസ്ലിം ലീഗിലെ ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ ഇന്നത് കളിച്ചിട്ടുണ്ട്, ഞാനിതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും എം കെ മുനീർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, കയറിലെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. ഞാൻ വരും എന്ന് പറഞ്ഞു. 7 മണിക്ക് ഈ വാർത്ത കൃത്യമായിട്ട് കൈരളിൽ എൻ്റെ സ്റ്റോറി പോവുകയാണ്, ഐസ്ക്രീം പാർലർ കേസിലെ സ്റ്റോറി പോവുകയാണ്. ഞങ്ങളത് 10:30 ബുള്ളറ്റിനും കണ്ടിന്യൂ ചെയ്തു, പിന്നെയും പിറ്റേന്നും കൊടുത്തു. അങ്ങനെ കൈരളി ടി വിയാണ് അന്ന് സമഗ്രമായിട്ട് റിപ്പോർട്ട് കൊടുത്തത്. ഇന്ത്യ വിഷൻ ആദ്യ ബുള്ളറ്റിൻ ഒരു ലൈവിനകത്ത് കഴിഞ്ഞ് മുക്കി നികേഷിടപെട്ടിട്ട് ഏഷ്യാനെറ്റ് മുക്കി കൊടുത്തത് കൈരളിയാണ്. പിന്നെ മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു പത്രങ്ങളിലോ മറ്റ് ചാനലുകളിലോ ഒന്നും ഒരു വാർത്തയും വന്നിട്ടില്ല. വാർത്ത വന്നത് മാധ്യമ സംഘടന KUWJ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കരിങ്കൊടി വീശി കൊച്ചി എയർപോർട്ടിൽ അതിൻ്റെ അടുത്ത ദിവസം. അങ്ങനെ ആകെ പ്രശ്നമായി, അങ്ങനെ ഒരു ഒരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയപ്പോഴാണ് മനോരമയും മാതൃഭൂമിയും മറ്റ് മാപ്രകളും ചാപ്രകളും ഇതൊക്കെ ഏറ്റെടുത്തത്. ഇത് ആദ്യം കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലാക്കണം. എന്നിട്ട് ഈ നികേഷ് പിന്നെ ഇന്ത്യ വിഷയം വിട്ടിട്ട് അടുത്ത എൻ്റെ പദ്ധതി എന്താണ്? ഞാനൊരു വലിയ ന്യൂ മീഡിയ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അന്ന് റിപ്പോർട്ടർത്തോളം തന്നെ പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു കവർ സ്റ്റോറി നികേഷിൻ്റെ വരുന്നു, നികേഷ് കുമാറിൻ്റെ, MP നികേഷ് കുമാറിൻ്റെ. അന്ന് കമൽറാം സജീവാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ എഡിറ്റോറിയൽ കാര്യങ്ങൾ നോക്കുന്നത്. അതിഗംഭീര ഇന്റർവ്യൂ, കവർ പേജിൽ നികേഷിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്റർവ്യൂ. എന്നിട്ട് അതിനകത്ത് പറയുകയാണ് നികേഷ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. നികേഷ് പറയുകയാണ്, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വരെ വാർത്ത കൊടുക്കാൻ ആർജവം കാണിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, എന്റെ ചാനലും ഞാനും. മാതൃഭൂമിയിലെ ആ പിന്നെ ആർക്കൈവിൽ നിന്ന് ആ കോപ്പി എടുത്ത് നോക്കിയാൽ മതി, അന്നത്തെ കോപ്പി കവർ സ്റ്റോറിയാണ് നികേഷിന്റെ പടം വെച്ചിട്ട്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വരെ ലീഗിനെതിരെ പോലും വാർത്ത കൊടുക്കാൻ ആർജവം കാണിച്ചതാണ് എന്റെ ചാനൽ, എന്റെ ഇന്ത്യ വിഷൻ, ഞാനും. ഏത് വാർത്ത മുക്കിയ ആളാണ് പറയുന്നത്, ഞാനാണ് ആ വാർത്ത കൊടുത്തത്. ആ വാർത്ത വന്നതുപോലും നികേഷ് അറിഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞത് കില്ല് ചെയ്ത ആളാണ്, ആ വാർത്തയെ കൊന്നയാളാണ് പറയുന്നത്. ഞാനാണ് ഇതിൻ്റെ മറ്റേ ഈ ബഷീറിന്റെ കഥയിലെ പിന്നെ എട്ടുകാലി മമ്മൂഞ്ഞില്ലേ, എവിടെയെങ്കിലും ഒരു അവിഹിത ഗർഭം ഉണ്ടായാൽ ആ അത് ഞമ്മളാ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് നികേഷ് ഈ ഇന്റർവ്യൂയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി, നാണക്കേട് തോന്നി. അപ്പം ഞാൻ ഈ ഇന്റർവ്യൂ അയച്ചിട്ട് ഞാൻ കമൽറാം സജീവിനെ വിളിച്ചു, മാതൃഭൂമി വിളിച്ചിട്ട് പറഞ്ഞു, ശുദ്ധ നുണയാണ് നികേഷ് കുമാർ പറയുന്നത്, ശുദ്ധ അസംബന്ധം, ഇതൊന്നുമല്ല സത്യം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്നാൽ ഋഷി ഒരു ഒരു ഇത് എഴുതി തരാം, ഒരു ലേഖനം നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതി കൊടുക്കാം. അയ്യോ ഞാൻ പറഞ്ഞു, ഞാൻ അതിലൊന്നുമില്ല, ഞാൻ നിങ്ങളോട് സത്യവിരുദ്ധമായ ഒരു ഇന്റർവ്യൂ നിങ്ങളുടെ കവർ സ്റ്റോറിയായിട്ട് വന്നതുകൊണ്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഒരു ഒന്നും എഴുതാനോ ഒന്നും തയ്യാറല്ല, നിങ്ങളോട് പറഞ്ഞു എന്ന്. അപ്പോഴേ എന്നോട് പിന്നെ മനില സി മോഹൻ അന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഋഷി ചേട്ട അന്ന ഒരു ആർട്ടിക്കിൾ എഴുതി തരാമോ, ഒരു കത്തെങ്കിലും തരാമോ, ഞങ്ങളത് കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഞാനതിലൊന്നും ഇല്ല. ഇപ്പം ഇത് കാണുമ്പം ഞാനിതൊക്കെ ഓർക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഈ മരമുറി ചാനലിൽ വന്നിരുന്ന നികേഷ് ഈ പറയുന്ന വിടുവായത്തം, പിന്നെ ഈ ഒരു സംഘം അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും സുരയ പാർവതിയും സ്മൃതി പരിധിക്കാടും എൻ്റെ കൂടെ കയറി വർക്ക് ചെയ്ത ആളാണ്, ഇവരൊക്കെ വീണാ ജോർജിനെതിരെ ഈ കാട്ടിക്കുട്ടിയ വാർത്ത. പിന്നെ ടി വി പ്രസാദ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജേർണലിസം പഠിച്ച ആളാണ്, ഞാനതിൻ്റെ ഡയറക്ടറായിരുന്നു. ഈ ടി വി പ്രസാദ് ഇങ്ങനെ ഒരു അധമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആളായിട്ട് മാറിപ്പോയി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. പ്രളയകാലത്ത് ഓമനക്കുട്ടനെ കീറി മുറിച്ചത്, ഒരു പാവം ഒരു 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 സഹായിയെ പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി സഹായിച്ച ഒരുത്തനെ കീറി മുറിച്ച ടി വി പ്രസാദ്. പിന്നെ തോമസ് ചാണ്ടിക്കെതിരെ വ്യാജ റിപ്പോർട്ടിലുണ്ടാക്കിയ ടി വി പ്രസാദ്. ഇപ്പം ഇവിടെ ഈ പറയുന്ന വീണാ ജോർജിനെതിരെ ഈ വ്യാജ കഥ, അഖിൽ മാത്യു പേഴ്സൺ സ്റ്റാഫ് കൈക്കൂലി വാങ്ങി പറഞ്ഞ വ്യാജ വാർത്ത ഉണ്ടാക്കിയ ടി വി പ്രസാദ്, ആ ടി വി പ്രസാദിനെ ആഘോഷിക്കുന്ന മരമുറി ചാനല്, നികേഷിന് നാണമില്ല ഇങ്ങനെ ഇരുന്ന് ഇത് വിളമ്പാൻ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം മാധ്യമ പ്രവർത്തനത്തിൻ്റെ അധമ വ്യാപാരം, അധമ രീതി, അതിൻ്റെ വ്യക്താക്കളായിട്ട് നമ്മുടെ ചെറുപ്പക്കാര് മീഡിയയിൽ വന്നവർ ജേർണലിസം പഠിച്ചിറങ്ങിയവർ ടി വി പ്രസാദിനെ പോലെ ഒരു കൂട്ടം സംഘമുണ്ട്. ഇവർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ എന്തിനാണ് ജേർണലിസം പഠിച്ചത്? നിങ്ങൾ എന്താ ക്ലാസ്സിൽ പഠിച്ചത്? നിങ്ങൾ എന്താണിപ്പോൾ ചെയ്യുന്നത്?
ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നികേഷും ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും പിന്നെ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം, നിങ്ങളുടെ മരമുറി ചാനലാണ്, നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, നിങ്ങൾ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും എനിക്കറിയില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസ്യത കിട്ടത്തില്ല എന്ന് ദയവായി തിരിച്ചറിയുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പരിപാടി ഇതൊരു നാടകമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ നാടകം നിങ്ങൾ എത്ര നാൾ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. നികേഷൊക്കെ അവിടുന്ന് പടിയിറങ്ങിപ്പോവാ, നികേഷ് പടിയിറങ്ങിപ്പോകാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലെന്നുള്ളത് അല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നീച മാധ്യമ പ്രവർത്തനമാണ്. റിപ്പോർട്ടർ ടി വി, ഇപ്പോൾ പരിഷ്കരിച്ച റിപ്പോർട്ടർ ടി വി ഈ മരമുറി ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുതലാളിമാരുടെ കള്ളത്തരവും കമ്മിട്ടവും നിങ്ങൾക്ക് ചർച്ചയല്ല, റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അറിയാം, ഇപ്പോൾ ശ്രേയംസ് കുമാറിനെതിരെ മാതൃഭൂമി ചാനലിൽ വാർത്താപത്രത്തിലെ വാർത്ത വരുമോ? മനോരമ കുടുംബത്തിനെതിരെ എം ആർ എഫിൻ്റെ നികുതി വെട്ടിപ്പ് എത്രയോ കോടി രൂപയാണ്, അത് മനോരമയിൽ വാർത്തയാകുമോ? ഇല്ല. അതേപോലെ നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആയിരിക്കാം. നിങ്ങളുടെ വിശ്വാസ്യത തുടങ്ങി ഇപ്പോൾ പരിഷ്കരിച്ച ടി വി റിപ്പോർട്ടർ ടി വിയുടെ വിശ്വാസ്യത ഓൾറെഡി ഏതാണ്ട് അങ്ങ് അറം പറ്റി താഴെ പോയിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ കളിക്കുന്ന നാടകം മലയാളി തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾ ആലോചിക്കുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക. അത്രമാത്രമേ ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാനുള്ളൂ. ഓക്കെ.